ഓക്കെ ഇന്ന് നമ്മൾ ബോറോൺ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം ബോറോൺ ഫാമിലി എന്ന് പറഞ്ഞാൽ 13th ഗ്രൂപ്പ് എലമെൻസ് ആണ് അതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം ഇത്രയും പേരാണ് അതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കറിയാം 13th ഫാമിലിയാണ് ഇതിൻ്റെ ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 അലുമിനിയം 13 ഗാലിയം 31 അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയി നമുക്കറിയാം അയണൈസേഷൻ എൻതാൽപി അറ്റോമിക് റേഡിയസ് അയോണിക് റേഡിയസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആൾറെഡി നോട്ട് ചെയ്തതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇനേറ്റ് പെയർ എഫക്റ്റ് അതുപോലെ അതിൻ്റെ റിയാക്ടിവിറ്റി ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഇനേറ്റ് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനേറ്റ് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ റിലക്റ്റൻസ് ഓഫ് ദ എസ് ഇലക്ട്രോൺ ഓഫ് ദ വാലൻസ് ഷെൽ ടു ടേക്ക് പാർട്ട് ഇൻ ബോണ്ടിങ് അതായത് ബോണ്ടിങ്ങിൽ നമ്മുടെ എസ് ഇലക്ട്രോൺസിനെ പങ്കെടുപ്പിക്കുന്നില്ല ആ ബാലൻസ് ഷെല്ലുള്ള എസ് ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഈ ബോണ്ടിങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കുക ഇതാണ് ഇനേറ്റ് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിൻ്റെ അതായത് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിൻ്റെ ഒരു ഇൻ്റർവെനിങ് കാരണമാണ് നമ്മുടെ ഈ എസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് അപ്പോൾ അത് നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് അതിലെ 4th, 5th, 6th പീരീഡ് ഇതൊക്കെ വരുന്ന നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഗാലിയം വരുന്നത് ആർഗൺ പിന്നെ 3d10 4s2 4p അപ്പോൾ അവിടെ ഡി ഉണ്ട് അതേപോലെ നമ്മുടെ താലിയം ഒക്കെ വരുന്നത് എന്താണ് അവിടെ എഫ് ബ്ലോക്കും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം 4th, 5th, 6th പീരീഡ്സ് ഒക്കെ വരുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നമുക്കറിയാം ഈ ഡിയിലെയും എഫിലെയും ഇലക്ട്രോൺസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ എസ് ഇലക്ട്രോണിന് ഷീൽഡ് കറക്റ്റ് ഷീൽഡ് ചെയ്യില്ല അപ്പോൾ ഷീൽഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്കറിയാം ഷീൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യുള്ളൂ ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള ഈ ചാർജ് അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും നമ്മുടെ എസ് ഇലക്ട്രോൺസിന് കിട്ടാതിരിക്കുകയുള്ളു അപ്പോൾ ഈ ഡിയും എഫ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല ഈ എസ് ഇലക്ട്രോൺ നന്നായിട്ട് ഷീൽഡ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ എൻ എസ് ഇലക്ട്രോൺസ് അതായത് ആ വാലൻസ് ഷെല്ലുള്ള അവസാനത്തെ ആ എസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ടൈറ്റായിട്ട് ന്യൂക്ലിയസിൻ്റെ അവിടെ കുറച്ചും കൂടി ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കും കുറച്ചും കൂടെ എന്ത് ചെയ്യും കുറച്ച് ടൈറ്റായിട്ടായിരിക്കും ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല ഈ എസ് ഇലക്ട്രോണിന് വേറൊരു ബോൺ ഫോർമേഷനൊന്നും പങ്കെടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഒന്നും കൂടെ പറയാം അതായത് ഈ 4th, 5th, 6th പീരീഡ്സിലുള്ള എലമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഡിയും എഫ് ബ്ലോക്കും ഒക്കെ എലമെൻറ്റ്സ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലേ നമുക്കറിയാം 3d, 4d എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓർബിറ്റൽസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഡിയും എഫ് ഒക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യില്ല ഈ എസ് ഇലക്ട്രോൺസിനെ നന്നായിട്ട് ഷീൽഡ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീൽഡ് ചെയ്യാത്തത് കൊണ്ട് ന്യൂക്ലിയസിൽ നിന്നും എൻ എസ് അവസാനത്തെ ആ എസ് ഇലക്ട്രോൺസിന് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിനെ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എൻ എസ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യില്ല വീണ്ടും ഒരു ബോൺ ഫോർമേഷന് പങ്കെടുക്കാനൊന്നും സാധിക്കില്ല കാരണം ടൈറ്റായിട്ട് ന്യൂക്ലിയസിൻ്റെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുന്നത് നമുക്ക് താഴേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഡി എം എഫ് ആണ് എഫിൻ്റെ ഓർബിറ്റൽസ് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഷീൽഡിങ് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കറിയാം താഴേക്ക് പോകും തോറും ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുന്നു കാരണം താഴേക്ക് പോകും തോറുമാണ് ഡിയും എഫിൻ്റെയും ഇൻഫ്ലുവൻസ് കൂടുന്നത് പിന്നെ ഈ നമുക്ക് അത് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +1 അതേപോലെ +3 ആണ് അപ്പോൾ +3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ എസ് ഇലക്ട്രോൺസും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് +3 വരുന്നത് അല്ലാതെ പിയിൽ ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ ബാക്കി എസ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് 3 നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുന്നത് എന്നാൽ ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് കാരണം നമുക്ക് എന്തുണ്ടാവില്ല അവിടെ എസ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അവിടെ പി ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ പങ്കെടുക്കുകയുള്ളൂ അതായത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റേ കൂടുതൽ കാണിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് താഴേക്ക് പോകും തോറും നമുക്ക് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും നമുക്ക് താഴേക്ക് പോകും തോറും കാണാൻ പറ്റും അതായത് അലുമിനിയം ഗാലിയം ഇൻഡിയം താലിയം ഒക്കെ എന്താണ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുന്നത് അലുമിനിയം +3 കാണിക്കുന്നുണ്ട് +1 കാണിക്കുന്നുണ്ട് അതേപോലെ താലിയം എത്തുമ്പോഴെന്താണ് വെറും +1 മാത്രമാണ് കാണിക്കുന്നത് അയാൾ എന്ത് കാണിക്കുന്നില്ല +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇനേർട്ട് പെയർ എഫക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്
Next, we have reactivity. We have the boron family members react to water. Boron, we have cold water, just boiling water, react to it. We have a red heat. Boron and water react to it. Water might react to it. Hydrogen liberate to it. That is the 2 boron. Boron plus water gives in the boric acid. Then we hydrogen liberate. Now we boron or steam. We have water rate, general water rate, cold water rate, just boiling water rate. Boron react. We have a red heat steam. That is aluminium react with boiling water, steam and red heat liberate hydrogen. Here we have aluminium boiling water item react team, that is red heat steam react hydrogen gas liberate. Now aluminium water item react aluminium hydroxide plus hydrogen liberate. Next, in the absence of oxygen, gallium and indium do not react with boiling water. Oxygen absence of gallium and indium boiling water might react. That is thallium. Thallium is air free water react. In the hot water, thallium reacts. So, thallium is steam reacted, steam water, thallium oxide, hydrogen liberated. That is thallium is water, hot water might react, thallium hydroxide, hydrogen gas liberated. That is why aluminium is in the case. Aluminium is in boiling water and steam water. That is ordinary water. Aluminium reacts in the layer of aluminium oxide layer forms in the port. That is why we have ordinary water. Aluminium reacts in the case. That is why thallium is air free water react cheyilla ennal adende hot water lokke react cheyum. Next parayam nammade formation of hydrides aanu, adayith nammade hydrogen umayitte nammade 13th group elements react cheyune engenaanu nammal parayan povaanu. Appo namukku ariyaam ee group 13th elements ee hydrogen aayitte engane react cheyunnilla. Appo avare engane hydrides form cheyum namukku ariyaam boron hydride engal kaanunnunde. General light number hydrogen iter is in the 13th elements or react chain illa in the cell elements hydrates form chain and direct hydrogen might react chain illa. Pesha where you hydrates element form chain and the MS3 and item M and the group 13th elements. Indirectly prepare it directly. Now, boron plus hydrogen is directly reacted. But indirectly, we form hydrates. Now, we have 13th group elements directly hydrogen might react. Now, indirectly, we form hydrides. Hydrides form. That is why we stability namal nokkaanengilum nammada hydrides stability endanu thaayekku povum thorum adine stability korayana appo nammada ee hydrides form cheyunnu parnnu ayidu indirect aayittana avaru form cheyunnathu ingane undavuna hydrides ayidu oru ms3 ee hydrides ennu parna adine stability namal thaayekku povunu ayidu indium hydrides onnu endeyunnilla form cheyunnilla adakke endanu unstable product aanu appo ee stability of hydrides decrease as we move down the group. That is boron is boron in the indirect hydrates form BS3. That is not BS3, but it is dimeric formula BS3. BS3 is dimeric form B2S6. That is diborane. We will talk about detail in the next video. That is boron is formed hydrates form. Now, boron is the number of hydrates formed, and that is boranes.
അപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ താഴേക്ക് പോകുന്നതും ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, അതായത് ഇന്ത്യം ബോറോൺ ടു ഇന്ത്യം വരെ പോകുമ്പോൾ, ഇന്ത്യയൊക്കെ പോകുമ്പോഴേക്കും എന്താണ് അതിൻ്റെ ഹൈഡ്രേഡ് ഫോം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ബോറോൺ ഹൈഡ്രേഡ് ഒക്കെയാണ് പിന്നെ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ആയിട്ടുള്ളത്. ഈ ബോറോൺ ഹൈഡ്രേഡ് എന്താണ് ഡൈമറിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് B2S6 ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഡൈബോറൈൻ എന്ന് പറയും. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ബോറോൺ ഒരുപാട് നമ്പർ ഓഫ് ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ജനറലായിട്ട് ബോറൈൻസ് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് രണ്ട് സീരീസ് ഓഫ് ബോറൈൻസ് ആണ് നമ്മൾ കാണുന്നത്, നിഡോ ബോറൈൻസും അരാക്നോ ബോറൈൻസ് ആണ്. നിഡോ ബോറൈൻസ് എന്ന് പറഞ്ഞാൽ BnHn+4 ആ ഒരു ജനറൽ ഫോമിൽ ആയിട്ടുള്ളതാണ്. അതായത് BnNന്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ 2 എന്നാണെങ്കിൽ എച്ച് എന്താണ് N+4, 2+4 6, അപ്പോൾ B2H6 ആ ഫോമിൽ നമ്മൾ കണ്ടിട്ട് ഡൈബോറൈൻ B2H6. അപ്പോൾ B2H6 ഒരു നിഡോ ബോറൈൻ ആണ്. ഇനി അരാക്നോ ബോറൈൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് BnHn+6 ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജനറലായിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിൽ പറയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ. അതായത് ബോറൈൻസ് ഡിഫറെൻറ്റ് 2 types ഓഫ് മെയിനായിട്ട് സീരീസിൽ കാണുന്നുണ്ട്, നിഡോ ബോറൈൻസ്, അരാക്നോ ബോറൈൻസ്. അതേപോലെ ഈ രണ്ടെണ്ണം മാത്രമല്ല, നമ്മൾ ക്ലോസോ ഉണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് മൊഡ്യൂളിൽ തോന്നും നിങ്ങൾ വേറെ ഇതിൽ പഠിക്കും. അപ്പോൾ അതായത് ക്ലോസോ, നിഡോ, അരാക്നോ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നില്ല. മെയിനായിട്ട് രണ്ട് സീരീസ് ഉണ്ട്, നിഡോ അരാക്നോ സീരീസാണ് നമ്മൾ മെയിനായിട്ട് ബോറോൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൈബോറൈനൊക്കെ കിടക്കുന്നത് നിഡോ ബോറൈൻസിലാണ്. അപ്പോൾ അതുപോലെ എന്തുണ്ട്, അലുമിനിയം, അലുമിനിയം അതിൻ്റെ ഹൈഡ്രേഡ് ഫോം ചെയ്യുന്നുണ്ട്. അത് AlH3 ആയിട്ട് ഫോം ചെയ്യും. അത് എന്തൊരു കളർലെസ് ആണ്. അതുപോലെ അതൊരു പോളിമറിക്ക് നാച്ചറാണ്. അപ്പോൾ AlH3 അതായത് അലുമിനിയം ട്രൈ, അപ്പോൾ അലുമിനിയം ഹൈഡ്രേഡ് എന്ത് ചെയ്യാണ്, അതായത് AlH3 എന്ന ഒരു കളർലെസ് സോളിഡാണ്. അത് പോളിമറിക്ക് നാച്ചറാണ്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് AlH3X ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ ഗാലിയം എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഹൈഡ്രേറ്റ് അല്ല, ഹൈഡ്രൈഡ് ആണ്. അതായത് DRIDE ആണ്. അപ്പോൾ എഴുതിയപ്പോൾ ഇത്തിരി പ്രശ്നം വന്നതാണ്. അതായത് ഗാലിയം അതേപോലെ ഹൈഡ്രേഡ് ഫോം ചെയ്യുന്നു, അതായത് GAS3. അതിനും എന്തുണ്ട്, ഡൈമറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഡൈമറൈസ് ചെയ്തിട്ട് GA2H6 ആയിട്ട് മാറും. അതായത് നമ്മൾ നേരത്തെ ഡൈബോറൈൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗാലിയം, അതായത് ബോറൈൻ പറഞ്ഞ പോലെ തന്നെ ഗാലിയം എന്തുണ്ട്, ഡൈമറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അതായത് വളരെ ലോ ടെമ്പറേച്ചർ, അതായത് ഏകദേശം -50°C താഴെയുള്ള ടെമ്പറേച്ചറിലാണെങ്കിൽ നമ്മൾ ഈ ഗാലിയം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഗാലിയം ഹൈഡ്രേറ്റ് അതെന്ത് ഒരു വൈറ്റ് സോളിഡായിട്ട് കണ്ടൻസ് ചെയ്യും. അപ്പോൾ ഈ ഗാലിയം നമ്മൾ പറഞ്ഞു അത് ഹൈഡ്രേറ്റ്, അതും ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യും, ഡൈമറൈസ് ചെയ്തിട്ട് ഗാലിയം GA2H6 ആയിട്ട് മാറുകയാണ്. ഇത് അറ്റ് ലോ ബിലോ -50°C ഈ ഗാലിയം നമ്മൾ പറഞ്ഞു ഡൈമറൈസ്ഡ് ഗാലിയം എന്തായിട്ട് മാറും, ഒരു കണ്ടൻസ് ചെയ്തിട്ട് വൈറ്റ് സോളിഡായിട്ട് മാറും. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാനതൊന്ന് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗാലിയം ഹൈഡ്രേറ്റ്സ് അവിടെ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട് പറഞ്ഞു, അത് ഡൈമറൈസ് ആ ടെൻഡൻസി കൂടും. അപ്പോൾ ഈ ബിലോ 50°, -50°C താഴെയുള്ള ടെമ്പറേച്ചറിലൊക്കെ ഗാലിയം ഡൈമറൈസ്ഡ് ഗാലിയം എന്ത് ചെയ്യും, ഒരു കണ്ടൻസ് ചെയ്തിട്ട് വൈറ്റ് സോളിഡായിട്ട് മാറും. അതുപോലെ ഇതൊരു ഡീകമ്പോസ് ചെയ്തിട്ട് എലമെൻസ് ഒക്കെ ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് അറ്റ് -20°C ഒക്കെ ആകുമ്പോൾ ഡീകമ്പോസ് ടു ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ്, അതായത് ഗാലിയത്തിൻ്റെ എലമെൻറ്റ്സ് ആയിട്ടത് ഡീകമ്പോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ നോക്കണം, ബിലോ -50°C ആണെങ്കിൽ ഇത് വൈറ്റ് സോളിഡായിട്ട് കണ്ടൻസ് ചെയ്യേണ്ട, ഇനിയും പിന്നെയും കുറഞ്ഞ് -20°C ആകുമ്പോൾ ഈ എന്താണ് ഡൈമറൈസ്ഡ് ഗാലിയം എന്ത് ചെയ്യും, അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലിയം, അതേപോലെ ബോറോൺ അതൊക്കെ പറഞ്ഞത് അലുമിനിയം. അലുമിനിയം നമ്മൾ പറഞ്ഞു പോളിമറിക്ക് നാച്ചുറാണെന്ന് പറഞ്ഞു. ബോറോണ് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റ് ഡൈമറൈസ് ചെയ്യുന്നുണ്ട്, അതാണ് ഡൈബോറൈൻ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇൻഡിയം അതിൻ്റെ ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിയം ഹൈഡ്രേറ്റ് ഫോം ചെയ്യും IN. അപ്പോൾ ഇവിടെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിയം ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അത് -90°C അത് ഡീകമ്പോസ് ചെയ്യും ഈ ഇൻഡിയം. അതേപോലെ ഇതിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, നമ്മൾ ഇൻഡിയം ഒക്കെ അതേപോലെ നമ്മൾ 13th ഗ്രൂപ്പ് എലമെൻസ് ഒക്കെ എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ഇലക്ട്രോൺ ആകെ 6 ഇലക്ട്രോൺസേ ഉള്ളൂ, 8 ഇലക്ട്രോൺസ് ഇല്ല.
അപ്പോൾ ഇത് മുഴുവൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ക്യാരക്ടർ ഹൈഡ്രേറ്റ്സ് ആണുള്ളത്. അപ്പോൾ അത് ലൂയിസ് ആസിഡ് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എച്ച് ത്രീ എം പ്ലസ് എച്ച്, ഇത് എച്ച് ത്രീ എം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററാണ്. ഇവിടെ എച്ച് ഹൈഡ്രേറ്റ് ഉള്ളതാണ് ഇലക്ട്രോൺ ഡോണറാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു കോംപ്ലക്സ് ഹൈഡ്രേറ്റാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ എം എന്ന് പറഞ്ഞിട്ടുള്ളത് മെറ്റൽസ് ആണ്, മെറ്റൽസ് മീൻസ് ഗ്രൂപ്പ് തേർട്ടീൻത്ത് എലമെൻറ്റ്സ് ആണ്. അതായത് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഈ മൂന്ന് പേരാണ് എം എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെന്ത് ഫോം ചെയ്യും, കോംപ്ലക്സ് ഹൈഡ്രേറ്റ് ഫോം ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇവർക്ക് നമ്മൾ പറയാം ആൽക്കലി മെറ്റൽസിനൊക്കെ, അതായത് ആൽക്കലി മെറ്റൽസൊക്കെ കമ്പയർ ചെയ്തിട്ട് അവർ ബോറോ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യും. അതായത് സോഡിയം ബോറോ ഹൈഡ്രേറ്റ്, അതുമാതിരി ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, അതായത് ഫോം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഓർഗാനിക് സിന്തസിസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട് എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നു പറഞ്ഞു. അത് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ആൽക്കലി മെറ്റൽസായിട്ട് കമ്പയർ ചെയ്തിട്ട് ചില ഹൈഡ്രേറ്റ്സ്, അതായത് സോഡിയം ബോറോ ഹൈഡ്രേറ്റ്, അതുമാതിരി ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, ഇതൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഓർഗാനിക് സിന്തസിസിൽ, നമ്മൾ ലിഥിയം സോറി റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ റിയാക്ഷൻസിൽ നിങ്ങൾക്കറിയാം അതൊക്കെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, അതുപോലെ സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ഒക്കെ അല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് നമ്മുടെ ഓർഗാനിക് സിന്തസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളതിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് ഹൈഡ്രേറ്റിൻ്റെ സ്റ്റെബിലിറ്റിയാണ് പറയുന്നത്. ബോറോ ഹൈഡ്രേറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് നമ്മൾ പറഞ്ഞു. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രേറ്റ് ഈസ് ഡിക്രീസിങ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റ് സ്റ്റെബിലിറ്റി ഉള്ളത് നമ്മുടെ ബോറോണ്ടാണ്, ബോറോൺ ഹൈഡ്രേറ്റാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് ഹാലൈഡ്സ് ആണ്. ഇത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, ട്രൈ ഹാലൈഡ്സും അതേപോലെ മോണോ ഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. മെറ്റൽ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ട്രൈ ഹാലൈഡ്സ് ഫോം ചെയ്യുന്നു. ഈ ട്രൈ ഹാലൈഡ്സ് ഫോം ചെയ്യുന്ന കേസുകളിൽ അതിന് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മെയിനായിട്ട് അത് കോവാലന്റ് നേച്ചറാണ്, അത് വാട്ടറായിട്ട് ഹൈഡ്രോലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ജനറലായിട്ട് ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ടു എം പ്ലസ് എക്സ് ടു ത്രീ എക്സ് ടു ഗീവ്സ് ടു എം എക്സ് ത്രീ. ഇവിടെ ട്രൈ ഹാലൈഡ്സ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്, അതായത് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഈ എന്താണ് നമ്മൾ പറഞ്ഞ ട്രൈ ഹാലൈഡ്സ് ഉണ്ട്, അത് ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഹൈഡ്രോലൈസ് ചെയ്തു, എന്നിട്ടൊരു വാട്ടറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, അതായത് എക്സ് ത്രീ ബി ഒ എസ് ടു. അതായത് കോർഡിനേറ്റ് ആണ്, നമ്മുടെ ആ ഒരു റിയാക്ഷൻ്റെ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു ഒരു ആരോ മാർക്ക് പോലത്തെ കാണും, അത് നമ്മൾ മെയിനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോർഡിനേറ്റ് ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ബി എക്സ് ത്രീ നമ്മുടെ വാട്ടർ ഹൈഡ്രോലൈസ് ചെയ്ത് ഒരു കോർഡിനേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതായത് വാട്ടറുമായിട്ടൊരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ പിന്നെയും കണ്ട് ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഹാലൈഡ്, അതായത് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഹാലൈഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോകും. അപ്പം ഈ ഒരു പ്രോസസ്സ്, അതിൻ്റെ എക്സാമ്പിൾ നമ്മളിവിടെ റിയാക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ബോറോൺ ട്രൈക്ലോറൈഡാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ വാട്ടറായിട്ട് അതായത് ഒ എച്ച് എച്ച് ടു ഒ ആയിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒ എച്ച് ടു ഒരു ആരോ മാർക്കിലേ, ഈ ആരോ മാർക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഇതാണ് നമ്മൾ കോർഡിനേറ്റ് ബോണ്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു റിയാക്ഷൻ വീണ്ടും ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വാട്ടർ, അതായത് വാട്ടറല്ല, ഈ ഒരു റിയാക്ഷൻ വീണ്ടും ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഹാലൈഡ്, അതായത് ഒരു എച്ചും ഒരു സി എല്ലും ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ ആ റിയാക്ഷനിൽ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഹൈഡ്രോലൈസിസ് ഓഫ് ബി എക്സ് ത്രീ കോർഡിനേറ്റ് വാട്ടർ ടു ഫോം എ ബി എക്സ് ത്രീ ഒ എച്ച് ടു, ഒരു കോർഡിനേറ്റ് ബോണ്ടാണ്. അത് വീണ്ടും നമ്മൾ റിയാക്ഷൻ ഫോളോ ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് അവിടെ നിന്ന് പോവുകയാണ്. ഇനി ഈ പ്രോസസ്സ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബോറിക് ആസിഡ് ഫോം ചെയ്യും. അതാക്കണ്ടോ ഈ ബി എസ് സി എൽ ത്രീ ഈ റിയാക്ഷൻ വീണ്ടും വീണ്ടും വാട്ടറായിട്ട് എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ച് ത്രീ ബി ഒ ത്രീ, അതായത് ബോറിക് ആസിഡ് കിട്ടും പ്ലസ് ത്രീ എസ് സി എൽ. അതായത് ഇവിടെ മൂന്ന് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മൂന്ന് ഹൈഡ്രജൻ ഹാലൈഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈ ഹാലൈഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ തന്നെ നമുക്കറിയാം ബോറോൺ ഫ്ലൂറൈഡ് ട്രൈ ഫ്ലൂറൈഡ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു എച്ച് എഫ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ആ ഈ എച്ച് എഫ് ഫോം ചെയ്ത് എന്ത് ചെയ്യും, വേറെ എക്സസ് ആയിട്ടുള്ള ബി എഫ് ത്രീനെ കൊണ്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഹൈഡ്രോ ഫ്ലൂബോറിക് ആസിഡ് കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ ബോറോൺ ട്രൈക്ലോറൈഡ് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് റിമൂവ് ചെയ്ത് പോയിക്കായിരുന്നു, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് റിമൂവ് ചെയ്ത് കാണുന്നത്. നമ്മൾ ഫ്ലൂറൈഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ബി എഫ് ത്രീ എടുക്കുന്നുണ്ട്, അതിൻ്റെ കേസിൽ നമ്മൾ എച്ച് എഫ് ഫോം ചെയ്തല്ലോ, അതായത്
നമ്മൾ പറഞ്ഞു HF ഉണ്ടാവുന്നുണ്ട് പറഞ്ഞു. അതെന്ത് ചെയ്യും, ഈ എക്സസ് BF3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഹൈഡ്രോഫ്ലൂബോറിക് ആസിഡ് ആയിട്ട് കിട്ടും. അതേപോലെ നമ്മൾ ഈ ബാക്കിയുള്ള ട്രൈഹാലൈഡ്സ്, അതായത് ബാക്കിയുള്ള ഇപ്പോൾ ബോറോൺ അല്ലാത്ത ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്, അവർ ട്രൈഹാലൈഡ്സ് ഫോം ചെയ്യുമ്പോൾ അവരെ ഈ ടെട്രാഹൈഡ്രലായിട്ട് അല്ലെങ്കിൽ ഒക്ടാഹൈഡ്രൽ ഷേപ്പിൽ ആയത് അങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അലുമിനിയം, ഗാലിയം, ഇൻഡിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ, ബോറോൺ അല്ലാത്ത ബാക്കി ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ മെയിനായിട്ട് എന്താണ്, അവർ ട്രൈഹാലൈഡ്സ് നിൽക്കുന്നത് ഏത് രൂപത്തിലാണ്, നമ്മുടെ ടെട്രാഹൈഡ്രൽ അതായത് MOS4- അത് നെഗറ്റീവ് ചാർജ് ഉണ്ട് കണ്ടോ, അതായത് അതുപോലെ ഒക്ടാഹൈഡ്രൽ ആ ഒരു ഇതിലാണ് അത് അക്വസ് മീഡിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് MX3 അതായത് അങ്ങനെ കാണുന്നില്ല. പകരം നമുക്ക് മെയിനായിട്ട് അവർ ടെട്രാഹൈഡ്രൽ അല്ലെങ്കിൽ ഒക്ടാഹൈഡ്രൽ അതിലാണ് നമ്മുടെ അക്വസ് മീഡിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതായത് ട്രൈഗോണലല്ല ഉള്ളത്. ഇനി ഇവരെന്താണ് ഈ ട്രൈഹാലൈഡ്സ് കോവാലൻ ക്യാരക്ടർ, ഈ കോവാലൻ ക്യാരക്ടേഴ്സ് ഓഫ് ട്രൈഹാലൈഡ്സ് എന്താണ്, നമ്മൾ താഴേക്ക് പോകുന്തോറും കുറയാണ്, എന്നാൽ അയോണിക് ക്യാരക്ടർ താഴേക്ക് പോകുന്തോറും കൂടാണ്. നമ്മൾ പറഞ്ഞപ്പോൾ BX3, LX3, ഗാലിയം അങ്ങനെ പറഞ്ഞു, അവരുടെയൊക്കെ ട്രൈഹാലൈഡ്സ് ആണ്. ഇതൊക്കെ എന്താണ്, താഴേക്ക് പോകുന്തോറും കോവാലൻ ക്യാരക്ടർ കുറയുന്നു, അയോണിക് ക്യാരക്ടർ കൂടുന്നു. അപ്പോൾ നമ്മൾ ലൂയിസ് അസിഡിറ്റി ഓഫ് ട്രൈഹാലൈഡ്സ് ഡിക്രീസ് ഇൻ ദ ഓർഡർ, ബോറോൺ ട്രൈഹാലൈഡ്, പിന്നെ അലുമിനിയം, പിന്നെ ഗാലിയം, പിന്നെ ഇൻഡിയം, അത് നമ്മൾ ലൂയിസ് അസിഡിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ബോറോൺ ട്രൈ ഹാലൈഡ്സിനാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്. ഇനി ബോറോൺ ട്രൈഹാലൈഡ്സ് അല്ലാത്ത ബാക്കിയുള്ള ട്രൈഹാലൈഡ്സ് ഒക്കെ അത് ഈ BX3 ആയിട്ടുള്ള നിൽക്കുന്ന അവർ ഡൈമറൈസ് ചെയ്യും, അതായത് വേപ്പർ സ്റ്റേറ്റിലും അത് നോൺ പോളാർ സ്റ്റേറ്റിലൊക്കെ എന്ത് ചെയ്യാണ് അത് ഡൈമറായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ബോറോൺ അല്ലാത്ത ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ എന്താണ് അത് നിൽക്കുന്നത് ടെട്രാഹൈഡ്രൽ അല്ലെങ്കിൽ ഒക്ടാഹൈഡ്രലിലാണ് അക്വസ് മീഡിയത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ബോറോൺ ട്രൈഹാലൈഡ്സ് അല്ലാത്ത ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ ഡൈമേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മോണോഹാലൈഡ്സ് ആണ്. മോണോഹാലൈഡ്സിൽ ബോറോൺ അല്ലാത്ത ബാക്കിയുള്ള അത് എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, മോണോഹാലൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു മോണോഹാലൈഡ്സ് ഫോം ചെയ്യുന്ന അതിൽ ഒരുപാടെണ്ണം അൺസ്റ്റേബിൾ ഫോമാണ് ഉള്ളത്. ഇത് ഇൻഡിയം മോണോഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അത് മെറ്റലായിട്ട്, അതായത് മെറ്റലായിട്ട് ലിമിറ്റഡ് മെറ്റൽ ഹാലജൻ്റെ പ്രസൻസിൽ അതിൻ്റെ എന്തെയാണ് ഹീറ്റ് ചെയ്യാണ്. അതായത് ഇൻഡിയം പറഞ്ഞ മെറ്റൽ നമ്മുടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഹാലജനുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻഡിയം മോണോഹാലൈഡ്സ് കിട്ടും. അങ്ങനെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം MX3+2M+2M അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ 3MX കിട്ടുന്നു. അപ്പോൾ ബാക്കി ഇൻഡിയം അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താണ് ഈ ട്രൈഹാലൈഡ്സുമായിട്ട് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കുക, ഇൻഡിയം മാത്രമാണ് ഇവിടെ എക്സെപ്ഷൻ കേസ് ഉള്ളത്, അത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഹാലജനുമായിട്ടാണ് അതായത് മെറ്റൽ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്താണ് അത് അതിൻ്റെ ട്രൈഹാലൈഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മോണോഹാലൈഡ്സ് ഫോം ചെയ്യുന്നത്. ഇനി താഴേക്ക് പോകുന്തോറും മോണോഹാലൈഡ്സിൻ്റെ സ്റ്റെബിലിറ്റി കൂടാണ്. കാരണം നേരത്തെ നമ്മൾ ട്രൈഹാലൈഡ്സിൻ്റെ സ്റ്റെബിലിറ്റി കുറയാണ് താഴേക്ക് പോകുന്തോറും, എന്നാൽ മോണോഹാലൈഡ്സിൻ്റെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കൂടാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു +1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് താഴേക്ക് പോകുന്തോറും ഉണ്ടാവുന്നത്, അതുകൊണ്ട് തന്നെ മോണോഹാലൈഡ്സിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ താലിയം ട്രൈഹാലൈഡ്സ് ഒക്കെ ഭയങ്കര അൺസ്റ്റേബിളാണ്, കാരണം അതൊന്നും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഈ ബോറോൺ ട്രൈഹാലൈഡ്സിൻ്റെ ലൂയിസ് അസിഡിറ്റി നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അതായത് ലൂയിസ് ആസിഡ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ബോറോൺ ട്രൈഹാലൈഡ്സ് എടുക്കുകയാണെങ്കിൽ അതിലെ ബോറോൺ ആറ്റം SP2 ഹൈബ്രിഡൈസേഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ ട്രയഗണൽ പ്ലാനാറാണ്. ഇവിടെ ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ സെക്സ്റ്റെറ്റാണ്. അപ്പോൾ ഒരു ഒക്റ്റെറ്റ് ആവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഇതിന് ടെൻഡൻസി ഉണ്ടാവും ടു ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ ഡോണർ. അപ്പോൾ ഇവിടെ ബോറോൺ ആറ്റത്തിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 8 ഇലക്ട്രോൺസ് ആവാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഡോണറിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. നമുക്കറിയാം ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററാണ് ലൂയിസ് ആസിഡ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലൂയിസ് ബേസുമായിട്ടുള്ള അഡക്റ്റ് അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ BF3NR3 ഈസ് ലെസ് ദാൻ BCl3NR3 പിന്നെ ലെസ് ദാൻ BBr3, അതായത്
Bi3NR3 ഇതൊരു അഡക്റ്റാണ്. ഈ ലൂയിസ് ബേസുമായിട്ട് ഫോം ചെയ്തിട്ടുള്ള ബോറോൺ ട്രൈഹാലൈഡ്സിൻ്റെ അഡക്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറാണ് കൊടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് നമ്മുടെ ബോറോൺ ട്രൈ അയോഡൈഡിനാണ്. അത് ലൂയിസ് ബേസുമായിട്ടുള്ള അഡക്റ്റ് ഫോം ചെയ്യുമ്പോഴാണ്. ഇനി നമ്മൾ ലൂയിസ് അസിഡിറ്റി നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ബോറോൺ ട്രൈഹാലൈഡ്സിൻ്റെ മാത്രമുള്ളതിൻ്റെ അസിഡിറ്റി ഓർഡർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളതും ബോറോൺ ട്രൈ അയോഡൈഡിനാണ് ഏറ്റവും കൂടുതൽ ലൂയിസ് അസിഡിറ്റി ഉള്ളത്. അതിന് കാരണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം BX3 അതായത് ബോറോൺ ട്രൈ ഹാലൈഡ്സ്, അതിലെന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്, എക്സിൽ നിന്നും ബോറോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ത്രൂ എ പൈ ഓവർലാപ്പ് ബിറ്റ്വീൻ എ വാക്കൻ പി ഓർബിറ്റൽ ഓഫ് ബി ആൻഡ് എ ഫില്ലഡ് പി ഓർബിറ്റൽ ഓഫ് എക്സ്. അതായത് നമുക്കറിയാം ബോറോണിൻ്റെ വാക്കൻ്റ് പി ഓർബിറ്റൽ ഉണ്ട്, അതുപോലെ ഹാലജന് ഫില്ലഡ് പി ഓർബിറ്റലും ഉണ്ട്. ഇവ തമ്മിലൊരു ഓവർലാപ്പ് നടക്കുന്നുണ്ട്. അതായത് പി പൈ ബാക്ക് ബോണ്ടിങ് ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ഹാലജൻ്റെ ഒരു വാക്ക് ഫില്ലഡ് ആയിട്ടുള്ള പി ഓർബിറ്റലും അതേപോലെ ഇവിടെ ബോറോണിൻ്റെ വാക്കൻ്റെ ആയിട്ടുള്ള പി ഓർബിറ്റലും ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. ബാക്ക് ബോണ്ടിങ്, അതായത് ബാക്ക് ബോണ്ടിങ് ഓവർലാപ്പ് നടക്കുന്നുണ്ട്. അതായത് പി പൈ ബാക്ക് ബോണ്ടിങ്. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് പവർ ഓഫ് ബോറോണ്ടത് എന്ത് ചെയ്യാണ്, ഈ പി ബാക്ക് ബോണ്ടിങ് കാരണം അത് കുറക്കും. അതുകൊണ്ട് ലൂയിസ് അസിഡിറ്റി കുറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്ക് ബോണ്ടിങ് കാണിക്കുന്ന ഫ്ലൂറൈഡിലെ അസിഡിറ്റി കുറയാനുള്ള കാരണം അതാണ്. അപ്പോൾ പി പൈ ബാക്ക് ബോണ്ടിങ് ആണ് ഇവരുടെ എന്ത് ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് പവർ കുറയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പി പൈ ബാക്ക് ബോണ്ടിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട് ഫ്ലൂറിൻ്റെത്, അതായത് ബോറോൺ ട്രൈ ഫ്ലൂറൈഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കാം, മൂന്ന് റെസൊണൻസ് സ്ട്രക്ചറുള്ളത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ബാക്ക് ഈ പൈയും ഈ ഡബിൾ ബോണ്ട് കാണുന്നില്ല, അവിടെ ഒരു പി പൈ ബാക്ക് ബോണ്ടിങ് നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അവരുടെ ലൂയിസ് അസിഡിറ്റി കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് പി പൈ ബാക്ക് ബോണ്ടിങ് ആണ്. ഇനി നമുക്ക് ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ ഇവരിൽ എങ്ങനെയാണ്, ഇവരെക്കാളും നമ്മുടെ ബോറോൺ ട്രൈ ഫ്ലൂറൈഡിന് കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബോറോണിൻ്റെ കേസിൽ 2p ഓർബിറ്റലാണ് ബോറോണ്ടതും 2p ഓർബിറ്റലാണ് നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിൻ്റെയും. അപ്പോൾ ഇത് രണ്ടിനും ഏകദേശം സിമിലർ സൈസും എനർജിയാണ് ഉള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, പി പൈ ബാക്ക് ബോണ്ടിങ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന സെയിം സൈസും സെയിം എനർജിയുള്ള ഇവർ തമ്മിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ്റെ ഇത് എന്ന് പറയുന്നത് ഹാലജൻ്റെ 3p ഓർബിറ്റലാണ്. അതുപോലെ ബ്രോമിൻ ആണെങ്കിൽ 4p, അയോഡിൻ ആണെങ്കിൽ 5p. അപ്പോൾ അവിടെ സൈസ് എന്ത് ചെയ്യണം, മാറ്റമുണ്ട്. അപ്പോൾ ഇവരുടെ നമുക്കറിയാം ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ പോകുമ്പോഴേക്കും നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിൻ്റെ സൈസും എനർജിയും കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലെ ഓവർലാപ്പിംഗ് അതായത് പി പൈ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ് നമ്മുടെ അയോഡൈഡിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അസിഡിറ്റി കൂടാനുള്ള കാരണം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ പറയാണ്, ഫ്ലൂറൈൻ്റെ കേസിലാണെങ്കിൽ അതിൽ രണ്ടിനും ഏകദേശം സെയിം എനർജിയും സെയിം സൈസുമാണ് ഉള്ളത്. ആരൊക്കെ തമ്മിൽ ബോറോണും അതുപോലെ ഹാലജൻ ഗ്രൂപ്പ് അതായത് ഫ്ലൂറിനും തമ്മിലുള്ള ഓർബിറ്റ് സൈസും എനർജിക്ക രണ്ടും 2p ആണ്, സെയിം സൈസ് സെയിം എനർജി. അതുകൊണ്ട് തന്നെ പി പൈ ബാക്ക് ബോണ്ടിങ് നന്നായിട്ട് നടക്കും. എന്നാൽ നമ്മുടെ ക്ലോറിൻ ബ്രോമിൻ അയോഡിനൊക്കെ പോകുമ്പോൾ, അയോഡിനൊക്കെ പറയുമ്പോൾ അയോഡിൻ്റെ സൈസ് വളരെ കൂടുതലാണ് നമ്മുടെ ബോറോണിനേക്കാളും. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിലൊന്നും എന്ത് ചെയ്യുന്നില്ല, പി പൈ ബാക്ക് ബോണ്ടിങ് നടക്കില്ല. അതാണ് നമ്മുടെ അയോഡിൻ്റെ ലൂയിസ് അസിഡിറ്റി കൂടാനുള്ള കാരണം.